നേപ്പാൾ ആർമി അപ്പൊ തങ്ങളുടെ മിലിറ്ററി സർവീസിനിടയിലും ബി ടി എസ് ഹിസ്റ്ററികൾ തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ? നാസയുടെ 2024 വോയേജിൽ ആദ്യമായി പ്ലേ ചെയ്ത പാട്ടാണ് ബി ടി എസ് ആർമിന്റെ മൂൺ ചൈൽഡ്. ഇനി ഈ ഒരു പാട്ട് കൂടാതെ ബി ടി എസിന്റെ രണ്ട് പാട്ടുകൾ കൂടി ഇതിൽ പ്ലേ ചെയ്യാൻ നാസ തീരുമാനിച്ചിട്ടുണ്ട്. മൊത്തം പ്ലേ ചെയ്യുന്ന മൂന്ന് പാട്ടുകളിൽ ഒന്ന് ആർമിന്റെ സോളോ ട്രാക്ക് ആയത് അദ്ദേഹത്തിന്റെ ഒരു വൻ നേട്ടം തന്നെയാണ്. അപ്പോളോ 11 50th ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നാസ ചന്ദ്രനിലേക്ക് നടത്തുന്ന വോയേജിൽ വരുന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുന്ന പാട്ടുകളാണിവ. ഇനി ആർമിന്റെ മൂൺ ചൈൽഡ് കൂടാതെ ബി ടി എസിന്റെ മൈക്രോസ്മോസ്, 134/340 എന്നീ പാട്ടുകളാണ് ഈ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഇനിയൊരു ബി ടി എസ് ആർമി എന്ന നിലയ്ക്ക് ബി ടി എസിന്റെ മാത്രമല്ല അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഫാൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അത്തരത്തിൽ ഇപ്പോൾ അടുത്തു വന്ന ന്യൂസാണ് ബി ടി എസുമായി ടീമായി വർക്ക് ചെയ്ത ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ സൂയിസൈഡ് ചെയ്ത കാര്യം. ഈ ഒരു കാര്യം പറഞ്ഞതോടെ ബി ടി എസ് ആർമീസൊക്കെ ആകെ ഷോക്കിലാണ്. ബി ടി എസിന്റെ പല പാട്ടുകളിലായി ഒരുമിച്ച് വർക്ക് ചെയ്ത ബ്രാം ഇൻകോറാണ് മരിച്ചിരിക്കുന്നത്. ലൗഡർ ദാൻ ബോംബ്സ്, മാപ്പ് ഓഫ് ദി സിയോൾ ആൽബം, സോങ്ങുകൾ തുടങ്ങിയവയിലൊക്കെ ഇദ്ദേഹം ബി ടി എസുമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ഇൻകോർ താമസിച്ചിരുന്നത്. വിവരം അറിഞ്ഞ് പോലീസ് ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. ഇനി മരണകാരണം ഇദ്ദേഹം സ്വയം ജീവനെടുത്തു എന്നാണ് റിപ്പോർട്ടുകളിൽ വന്നത്. ബ്രഹ്മിന്റെ ഫാമിലിയുടെ റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹം കുറെ നാളുകളായി ഡിപ്രഷനിലായിരുന്നു. ഡിപ്രഷന്റെ അവസാനം അദ്ദേഹം സ്വയം ജീവനൊടുക്കി എന്നാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഈ ഒരു അൺഎക്സ്പെക്ടഡ് മരണത്തിൽ ആർമീസ് ആകെ സങ്കടത്തിലാണ്. ഇപ്പൊ അടുത്തായി ഇതുപോലെ വേറെയും സെലിബ്രിറ്റീസ് ഇത്തരത്തിൽ ഡിപ്രഷൻ അനുഭവിക്കുകയും അതിനുശേഷം സൂയിസൈഡ് ചെയ്യുന്നതായ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇനി ഇതുപോലെ ഡിപ്രഷനിലും മറ്റുമായവരും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മെഡിക്കൽ സപ്പോർട്ടുകൾ തേടുക, അല്ലാതെ സ്വയം ജീവനെടുക്കുന്നതല്ല പോംവഴി. ഇനി എൻജൻ മിലിറ്ററി ക്യാമ്പിൽ നിന്നും വന്ന ജംഗുക്കിനെ കുറിച്ചുള്ള പുതിയ ഒരു അപ്ഡേറ്റ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റ് മറ്റാരുമല്ല ജംഗുക്കിന്റെ ബ്രദർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നത്. ഇനി അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ കൊറിയൻ മിലിറ്ററി അവിടെയുള്ള ജംഗുക്കിന്റെ സാധനങ്ങൾ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് തിരിച്ചയച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു സാധനങ്ങൾ അടങ്ങിയ പെട്ടിയുടെ ഫോട്ടോ ആണ് ജംഗുക്കിന്റെ ബ്രദർ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ സ്റ്റോറി വഴി ഷെയർ ചെയ്തിരുന്നത്. കൊറിയൻ മീഡിയയുടെ റിപ്പോർട്ട് പ്രകാരം മിലിറ്ററിയിൽ ആഴ്ചകളായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ സോൾജേഴ്സിന് അവരുടെ മിലിറ്ററിയിലുള്ള വേണ്ടാത്ത സാധനങ്ങൾ വീട്ടിലേക്ക് തിരിച്ചയച്ചു കൊടുക്കാമെന്നാണ്. അപ്പൊ ഇതനുസരിച്ച് ജംഗുക്ക് തന്റെ വീട്ടിലേക്ക് തിരിച്ചയച്ച സാധനങ്ങളാണ് ഈ പെട്ടിയിൽ അടങ്ങുന്നത്. ഇനി ഇതുപോലെ തന്നെ ജിമിനും തന്റെ സാധനങ്ങൾ വീട്ടിലേക്ക് തിരിച്ചയച്ചു കാണും.